നമസ്കാരം. സമാനതകളില്ലാത്ത ഒരു ക്രൂരതയുടെ ഭാഗമാണ് വെള്ളിയാറൻകരയ്ക്ക് മനുഷ്യൻ ചെയ്ത ഒരു ആനയോടുള്ള ക്രൂരത. ഒരുപക്ഷേ ആഹാരം തേടിയായിരിക്കാം സൈലന്റ് വാലിയിൽ നിന്ന് ആറ് കടന്ന് അത് കാടിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലെത്തിയത്. വിശപ്പ് കൊണ്ടാകാം പൈനാപ്പിൾ കണ്ടപ്പോൾ അതെടുത്ത് കഴിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പന്നിപ്പടക്കമാണെന്ന് തിരിച്ചറിയാതെ, അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ജീവിതത്തിലെ അവസാനത്തെ ഭക്ഷണമാണെന്ന് പോലും ഒരിക്കലും ആ ആന അറിഞ്ഞിട്ടുണ്ടാകില്ല. ഒന്നല്ല രണ്ട് വയറിനുടമയായിരുന്നു അവൾ. ആ ആനയോടാണ് മനുഷ്യൻ്റെ ഇത്രയും വലിയൊരു ക്രൂരതയുടെ മുഖം ഒരിക്കൽ കൂടി തുറന്നു കാട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യനോളം ക്രൂരയല്ലാത്തതിനാലാണ് ഇത്രത്തോളം പരിക്ക് പറ്റിയിട്ടും ഒരു മനുഷ്യനെ ഉപദ്രവിക്കുകയോ മറ്റ് സാധനങ്ങളൊന്നും നശിപ്പിക്കാതെ അവൾ കടന്നു പോയത്. ഒരുപക്ഷെ ആ പൈനാപ്പിൾ ആ ആന കഴിച്ച സന്ദർഭത്തിൽ കേട്ട വെടിവെച്ച ഈ കെണിവെച്ച ആൾ കേട്ടിട്ടുണ്ടാവുമെങ്കിൽ അയാൾ സന്തോഷിച്ചിട്ടുണ്ടാകും, തൻ്റെ കെണിയിൽ ഒരു ഇര വീണു എന്നോർത്ത്. പക്ഷേ അയാൾ ഒന്നറിഞ്ഞിട്ടുണ്ടാവില്ല വായും നാവും അടർന്ന് തെറിച്ചതിൻ്റെ വേദന എത്ര തീവ്രമാണ് അല്ലെങ്കിൽ എത്ര കഠിനമാണെന്ന് ഒരിക്കലും അയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നിട്ടുണ്ടാകില്ല. പിന്നാലെ ഈ പ്രാണവേദനയും പേറി വെള്ളാറിൽ അവൾ നിലകൊണ്ടപ്പോഴും ആ വേദനയുടെ തീവ്രത എത്രയെന്ന് ഒരുപക്ഷെ ഇന്നും ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോഴും പലരും പറയുന്നുണ്ട് അത് കൃഷിയിടം നശിപ്പിക്കാൻ വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ പന്നിപ്പടക്കം വെച്ച് അതിൻ്റെ വായ തകർത്ത് കൊന്നത് എന്നുള്ള ന്യായങ്ങൾ പല മനുഷ്യരും പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യനെന്ന അഹങ്കാരം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ മൃഗങ്ങൾ മനുഷ്യർ വസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അത്തരത്തിലൊരു സന്ദർഭം ഉണ്ടാകുന്നത് മനുഷ്യൻ മൂലമാണെന്ന യാഥാർത്ഥ്യം അവൻ മനഃപൂർവ്വം കാണാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനു നേരെ കണ്ണടയ്ക്കുന്നു. ഈ ഭൂമി മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല, ഇവിടുത്തെ എല്ലാ ജന്തുജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. മനുഷ്യൻ്റെ കാര്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കേണ്ട ഒന്നല്ല ഈ ഭൂമി. അവർക്കും ജീവിക്കാൻ അവകാശമുള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഭൂമി. നിങ്ങൾ കാട് കയ്യേറി കയ്യേറി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവർ ആഹാരം തേടിയായാലും നാട്ടിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാകുകയാണ്. അതിന് വഴിയൊരുക്കുന്നത് മനുഷ്യരെ നിങ്ങൾ മാത്രമാണ്. എത്രത്തോളം വനം കയ്യേറ്റം നടന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ 10 വർഷത്തിനപ്പുറമുള്ള കേരളത്തിലെ വനവും 10 വർഷങ്ങൾക്കിപ്പുറമുള്ള കേരളത്തിലെ വനത്തിൻ്റെ വിസ്തീർണം എത്രത്തോളമുണ്ട് എന്ന് പരിശോധിച്ച് നോക്കിയാൽ മതിയാകും. കേവലം 10 വർഷം കൊണ്ട് അത് എത്രത്തോളം ചുരുങ്ങി എന്നുള്ള യാഥാർത്ഥ്യവും നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് കാട്ടിൽ ഭക്ഷണം സുലഭമല്ലാത്ത സാഹചര്യങ്ങളിൽ അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കൃഷി നിങ്ങളുടെ ചിന്ത മാത്രമാണ്, അതിന് വെറുമൊരു ഭക്ഷണമെന്ന സങ്കല്പം മാത്രം. ഒരു ജന്തുവിനെയും ഈ ഭൂമിയിൽ നിന്ന് കൊല്ലാൻ ആർക്കും അവകാശമില്ല. എന്നിരുന്നാലും അതെല്ലാം മറന്നിട്ട് ഇത്രത്തോളം ക്രൂരതകൾ മിണ്ടാപ്രാണികളോട് ചെയ്യുന്നത് മനുഷ്യൻ ഈ ഭൂമിയോട് കാണിക്കുന്ന മറ്റൊരു ദ്രോഹം കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കൊറോണ എന്ന അദൃശ്യമായ ഒരു ജന്തുവിന് മുന്നിൽ നിങ്ങൾ പടവെട്ടുകയാണ്. എന്നിട്ടും നിങ്ങൾ പഠിക്കുന്നില്ല. നിങ്ങളുടെ ജീവൻ ഈ ഭൂമിയിൽ അവശേഷിക്കണമോ എന്ന് ഒരു ജന്തു തീരുമാനിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് മനുഷ്യർ കടന്നു പോകുന്നത്. ആ വേളയിലാണ് ഗർഭിണിയായ ആനയോട് ഈ ക്രൂരത മനുഷ്യൻ കാട്ടിയെന്നതാണ് ഏറെ ദുഃഖകരമായ കാര്യം. ശരിയാണ്, മറ്റൊരാളുടെ വയറ്റിപ്പിഴപ്പാണ് ആ കൃഷി എന്ന് മനസ്സിലാക്കുന്നു. കൊല്ലാതെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? അതിനെ ഇത്തരത്തിൽ അതിക്രൂരമായിട്ടാണോ ഒരു ജന്തുവിനെ കൊല്ലേണ്ടത്? ഈ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമായി ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു കണക്കിനും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ചെയ്തവർ ആരാണോ അവർ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നിന്ന് പൂർണ്ണമായി നിരോധിക്കാൻ സർക്കാരുകൾ തയ്യാറാകണം. മിണ്ടാപ്രാണികളോട് ഇത്തരം ക്രൂരതകൾ, ഏതെല്ലാം തരത്തിൽ കെണിയൊരുക്കി അവരെ ജീവനോടെ പിടിച്ച് കാട്ടിലേക്ക് അയക്കാവുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിലാണോ ഒരു ജന്തുവിനെ കൃഷി ആക്രമിക്കുന്നതിൻ്റെ പേരിൽ കൈകാര്യം ചെയ്യേണ്ടത്? ഒരുപക്ഷെ വനം വകുപ്പിലെ ആ ഉദ്യോഗസ്ഥൻ പങ്കുവെച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വായിക്കാനിടയായതാണ് ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ പറയാൻ തോന്നിയത്. അത് വായിച്ചാൽ മനസാക്ഷിയുള്ളവരുടെ കരളലിഞ്ഞു പോവും. ഈ മനുഷ്യകുലം ആ മൃണ്ടാപ്രാണിയോട് മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കാര്യം അത്രത്തോളം വേദന അത് അനുഭവിച്ചു. അത് മനസ്സിലാക്കുക എന്നത് ഒരു വ്യക്തിയുടെ മനസാക്ഷിക്ക് മാത്രമേ കഴിയൂ എന്നും മാത്രമാണ് പറയാനുള്ളത്.